എല്ലാവർക്കും കൈപുണ്യവും കരുവിരുതും എന്ന ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മൂന്നാറിലോട്ടുള്ള ഒരു ട്രിപ്പിനാണ്. അപ്പോൾ അത് അതിൻ്റെ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗേൾസും ബോയ്സും ആയിരുന്നു ഫസ്റ്റ് തീരുമാനിച്ചിട്ടുള്ളത്. അമ്മൻ്റെ സ്കൂളിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ അത് ആമിക്കുട്ടിയൊക്കെ ഉണ്ട്. ആമിക്കുട്ടിയും ടീച്ചറും ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഹോട്ടലിലെ റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ബസ് വന്നപ്പോൾ തന്നെ ഭയങ്കര ആഘോഷമായിരുന്നു. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ ഇതാ വാമ്പയർ ബസ്സായിരുന്നു, അടിപൊളി ബസ്സായിരുന്നു. ബസ്സായിരുന്നേ. കോണ്ടാക്ട് നമ്പറൊക്കെ വേണമെങ്കിൽ അടിയിൽ കൊടുക്കുക, നിങ്ങൾ കമൻ്റ് ഇടുക. പിന്നെ 40-46 സീറ്റായിരുന്നു. നല്ല ചാരിയിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സൗകര്യമുള്ളൊക്കെ ഒരു ബസ്സായിരുന്നു. ഇതാ ഞങ്ങൾ അടിമാലിയിലാണ് റൂം എടുത്തിട്ടുള്ളത്. മൂന്നാർ എത്തിയിട്ടില്ല. അപ്പോൾ ഇതാ ഇവിടെ റൂമൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ സീനറിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയായിട്ടുണ്ട്, മലനിരകളൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇതാ റൂം ഇതാണ്, ഒരു 4 പേർക്ക് കിടക്കാനുള്ള ബെഡൊക്കെയാണ്. അപ്പോൾ ഇതാ ഒരു സോഫയുണ്ട്. ഞങ്ങളൊക്കെ അവിടെ സോഫയിൽ നിന്നു, എ സി ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കബോർഡിൽ ഡ്രസ്സ് വെക്കുമായിരുന്നു. അപ്പോൾ ഇതാ പിന്നെ ഞങ്ങൾ രാവിലെ ആയപ്പോൾ കളിക്കാനൊക്കെ തുടങ്ങി, ഗെയിമൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറായിട്ടുണ്ട്. പിന്നെ അതാ അവിടെ ഒരു തൊട്ടി ഉണ്ടായിരുന്നു, അതിൽ ആടാണ് അസ്മാരിൻ്റെ കുട്ടിയും, രണ്ടാൾ കൂടി ആടുകയാണ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ സീനുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് പിന്നെ റെസ്റ്റ് എടുക്കുകയാണ്. ബസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ മൂന്നാറിലോട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ബോയ്സിനെ പ്രത്യേകം കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ ഇതാ ഞങ്ങൾ റെഡിയായി, എല്ലാവരും ബസ്സിലോട്ട് കയറാൻ നിൽക്കുകയാണ്. ഗാർഡനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ പൈസ കൊടുത്തിട്ട് തന്നെയാണ് കയറുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. പല ടൈപ്പ് പൂക്കളൊക്കെ കണ്ടു, നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടിയൊക്കെ നല്ല സുഖമായിട്ട് അവിടെ നടന്നു. ഇതുവരെ ഒക്കത്തൊക്കെ കയറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതാ നല്ല കാണാത്ത ഐറ്റം ചെടികളും റോസ് പൂവൊക്കെ കണ്ടു കേട്ടോ. മുള്ളില്ലാത്ത റോസ് പൂവ്, അങ്ങനെ പല ഐറ്റം കണ്ടു. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. Thank you.
പോന്നിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളായിരുന്നേ. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അപ്പോഴതാ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴതാ ഇവിടെ തന്നെ തേയിലം ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ. തേയില ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. 10 രൂപ കൊടുത്തിട്ടാണ് മേടിച്ചിട്ടുള്ളത്. നല്ല സൂപ്പർ ചായ ആയിരുന്നു. പിന്നെ എന്താ കുതിര സവാരിയൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കുറേ കുതിരകളൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വീറ്റ് കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മധുരമുള്ളതാണ്, എനിക്കിഷ്ടമായി. ചില ആളുകൾക്ക് ഇഷ്ടമാവുകയുള്ളൂ. എന്ന് വെച്ചാൽ മധുരമാണ്, നമ്മൾ ഉപ്പാണ് ഇടാറുള്ളത്, പക്ഷെ ഇവിടെ മധുരമാണ്. പിന്നെ മാങ്ങയും പൈനാപ്പിളും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ തേയില ഫാക്ടറിയിൽ കയറിയിട്ടുണ്ട്. അവിടെ ആ ഉള്ളിലോട്ട് പോയിട്ടില്ലായിരുന്നു, ഞങ്ങൾ പുറത്തൊക്കെ നിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ ഇത് അവിടെയൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷമൊക്കെ ആയിട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ തൂക്കിയിട്ടുണ്ട്. ആമിക്കുട്ടി അതൊക്കെ നോക്കി നിൽക്കുമായിരുന്നേ. അപ്പോൾ ഇതാ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചില ആളുകൾ അകത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളിതിൽ നിന്ന് കാണുകയാണേ. പിന്നെ ഇതാ ഡാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അവിടെ ഞങ്ങൾ നല്ല ഷോപ്പിംഗ് സെൻറ്റർ ആയിരുന്നു. അവിടെ കുറേ സാധനങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആമുകുട്ടി കട കണ്ടിട്ട് എല്ലാ കടയിലും കയറി സാധനം നോക്കുമായിരുന്നു. അവൾക്ക് ആകെ നോക്കിയിരുന്നത് ഹെയർ ബൻസും അതുപോലെ തന്നെ വളകളും പിന്നെ പാവക്കുട്ടികളും ഒക്കെ തന്നെയായിരുന്നു. നല്ല കമ്മൽ സെലക്ഷൻ ഉണ്ടായിരുന്നു, കണ്ടു. നല്ല അടിപൊളിയായിരുന്നു കമ്മലുകളൊക്കെ. അതേപോലെ തന്നെ ഹെയർ ബൻസും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്, അതിനനുസരിച്ചുള്ള പ്രൈസും ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ മാഷ്മെല്ലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നല്ലാതെ കടയിൽ നിന്ന് തിന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും. പാനിപ്പൂരി എന്തൊരു ഡോസ് പോലെ തോന്നിയിട്ടുണ്ടേ. അപ്പോൾ ഇതാ പാനിപ്പൂരി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ 5 എണ്ണമാണ് ഒരു പ്ലേറ്റിൽ കിട്ടുന്നത് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാ വയൽ കൊള്ളുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ ഒരു ബെൽറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. മാല ഞങ്ങൾ നോക്കി, പക്ഷെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു കമ്മൽ ഉടുത്തു. അപ്പോൾ ഇതാണ് സൂപ്പർ റൈഡ് അങ്ങനെ എന്തോറ്റോ ഒന്ന് പറയൂ കേട്ടോ. ഇതിന് ഇതിരിക്കും കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ ഇരിക്കുമ്പോൾ ഭയങ്കര പേടിയാവേ. ആട്ടുപെട്ടി ഡാമാണേ. അപ്പോൾ ഇതാ ഇവിടെയാണ് കുറേ റൈഡിങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതോ ഭയങ്കര തണുപ്പായിരുന്നേ. അമ്മമാർക്കൊന്നും തീരെ തണുപ്പുണ്ടായിരുന്നില്ല, അമ്മയ്ക്കും ടീച്ചറിനൊന്നും. പിന്നെ ഇത് ഞങ്ങൾ ബസ്സിൻ്റെ മുകളിൽ കയറി ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. അതിനു വേണ്ടി കയറിയായിരുന്നേ. ഫസ്റ്റ് ഞാൻ കയറുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും കണ്ടപ്പോൾ എനിക്ക് കയറാൻ മതിയായിട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഫോട്ടോ ഒക്കെ എടുത്തു, അങ്ങനെ അടിച്ചു പൊളിച്ചു. പിന്നെ ഇതാ ഞങ്ങൾ അവിടുന്ന് കുറച്ച് അവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. മഞ്ഞ ഒരു ഓറഞ്ച് മഞ്ഞ കളർ ഫാഷൻ ഫ്രൂട്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു ഇവിടെ. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. നമ്മൾ വായ തുറക്കുമ്പോൾ വായ എന്നൊക്കെ പുക പോകുമായിരുന്നു, അത്രയും തണുപ്പായിരുന്നേ. ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇതാ ഞങ്ങൾ ബസ്സിലെത്തി. ഏട്ടന്മാരൊക്കെ ഞങ്ങൾക്ക് കഴിക്കാനായി കേക്ക് മേടിച്ചു തന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ തിന്നിട്ടുണ്ട്. വെയിലായതുകൊണ്ടാണ് ക്ലാരിറ്റി കുറവ്. പിന്നെ അത് ഞങ്ങൾ ഹോട്ടലിലെത്തിയിട്ടുണ്ട്, ഫുഡ് കഴിക്കുകയാണ്. നല്ല കോടമഞ്ഞായിരുന്നു അവിടെ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഫുഡ്.